ഹായ് ഓൾ, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ദം പൊറോട്ടയാണ്. അപ്പോൾ ഈ ദം പൊറോട്ട എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. പൊറോട്ടയ്ക്ക് മസാലയൊക്കെ ഉണ്ടാക്കിയെടുത്ത് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഞാൻ പൊറോട്ട ഉണ്ടാക്കുന്ന വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുകൂടാതെ നമുക്ക് ജസ്റ്റ് ഒന്ന് പൊറോട്ട എങ്ങനെ ഉണ്ടാക്കുന്നത് പെട്ടെന്നൊന്ന് കാണിക്കാം. മൈദയിലേക്ക് ഒരു മുട്ടയും കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട്. അതുപോലെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ച് വെക്കുക ചെയ്യുന്നത്. ഇതിതുപോലെ ഒരു ക്ലിയർ പേപ്പർ ഇട്ട് കുറച്ച് നേരം അടച്ച് വെക്കുക, ഇല്ലെങ്കിൽ ഒരു നനഞ്ഞ് ക്ലോത്ത് ഇട്ട് ഒരു 10 മിനിറ്റ് വെച്ച് കൊടുത്താലും മതി. ആ ഒരു സമയം കൊണ്ട് ഇത് നന്നായിട്ട് സോഫ്റ്റായി കിട്ടും. അതുപോലെ ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ മസാലയാണ് ഞാനിതിന് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, 2-3 വീഡിയോയുടെ മുമ്പായിട്ട് ഇട്ടിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ആകുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ പൊറോട്ടയുടെ ബോള് നന്നായിട്ട് സ്ക്രാച്ച് ഒന്നും ഇല്ലാത്ത രീതിയിൽ ഇതുപോലെ പിടിച്ച് വെക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് എണ്ണ, ഓയില്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിൽ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് ഓയിലും കുറച്ച് ഗീയും കൂടെ മിക്സ് ചെയ്തിട്ട് എടുത്തിരിക്കുക. അപ്പോൾ അതുകൂടെ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഇതുപോലെ ക്ലിയർ പേപ്പർ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മുകൾ ഭാഗം ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ക്ലിയർ പേപ്പർ ഇട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നനഞ്ഞ് ക്ലോത്ത് ഇട്ട് കൊടുത്താലും മതി. നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ ഉള്ളിയൊക്കെ വാടി വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ 2-3 വീഡിയോയുടെ മുമ്പായിട്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ജസ്റ്റ് ഞാനിതൊന്ന് കാണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ വീഡിയോയിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ടൊമാറ്റോ സോസാണ് ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ കുറച്ച് ടൊമാറ്റോ തന്നെ കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്, കുറച്ച് ഗ്രേവി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് അതിനാവശ്യമുള്ള മസാലയും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിതൊരു വീഡിയോ ചെറുതായിട്ടൊന്ന് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഫ്രൈ ചെയ്ത ചിക്കനും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എല്ലാം ചൂടോടുകൂടെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ദം പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിലേക്ക് കുറച്ച് സോസ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ പൊറോട്ട കൂടെ ചുട്ടെടുക്കണം. പൊറോട്ട ഇതുപോലെ ഒന്ന് പരത്തി വെക്കുക. എല്ലാ ബോൾസും ഇതുപോലെ ഒന്ന് പരത്തി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വീശി എടുക്കാൻ പറ്റും. ഇതൊരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് അടച്ച് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഇത് മുകൾ ഭാഗം അടിയിൽ വരുന്ന രീതിയിൽ ഇതുപോലെ മറിച്ചിട്ട് കൈ വെച്ച് തന്നെ നമുക്കിത് പരത്തിയെടുക്കാം. ഇതുപോലെ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ചപ്പാത്തി കോൽ ഉപയോഗിച്ചും ചെയ്തെടുക്കാം. ഞാൻ 2 രീതിയിലും ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതുപോലെ ചെയ്തതിന് ശേഷം ഒരു കൈ അടിയിലും ഒരു കൈ മുകളിലും വെച്ചതിന് ശേഷമാണ് ഇതുപോലെ പൊറോട്ട വീശിയെടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് വട്ടത്തിൽ ചുറ്റിയെടുക്കാം. ഇതിൽ നമുക്ക് ഒരു ചപ്പാത്തി കോൽ വെച്ച് ഇതുപോലെ ചെയ്തെടുക്കാം. കൈകൊണ്ട് ചെയ്തെടുക്കുന്നില്ലേ, ഇതുപോലെ കോൽ വെച്ച് ചെയ്തെടുക്കാം. പക്ഷേ അറ്റം നന്നായിട്ട് കട്ടി കുറച്ച് പരത്തിയെടുക്കണം, എന്നാൽ മാത്രമേ വീശുമ്പോൾ നല്ല സോഫ്റ്റായിട്ടും നല്ല കട്ടി കുറഞ്ഞ് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കൈകൊണ്ട് ചെയ്യുമ്പോഴും കോൽ വെച്ച് ചെയ്തെടുക്കുമ്പോൾ ഫുള്ളായിട്ട് സൈഡ് അറ്റങ്ങൾ നന്നായിട്ട് കട്ടി കുറച്ചിരിക്കണം. അപ്പോൾ മാത്രമേ നമ്മളിതുപോലെ വീശിയെടുക്കുന്ന സമയത്ത് നന്നായിട്ട് തിന്നായിട്ട് ഇതുപോലെ വീശി കിട്ടുകയുള്ളൂ. ഇല്ലെങ്കിൽ അറ്റ സൈഡ് ഭാഗങ്ങൾ കട്ടി കൂടുതലായിരിക്കും. ഫസ്റ്റ് പരത്തിയെടുക്കുമ്പോൾ തന്നെ അതൊന്ന് നന്നായിട്ട് കട്ടി കുറച്ച് പരത്തിയെടുക്കുക. അപ്പോൾ ഈ രീതിയിൽ ഞാൻ എല്ലാ പൊറോട്ടകളും ചുറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഫസ്റ്റ് നമ്മൾ ചുറ്റി വെച്ച പൊറോട്ടകളാണ് ഇതുപോലെ ഫസ്റ്റ് എടുത്ത് പരത്തിയെടുക്കേണ്ടത്. ലാസ്റ്റ് നമ്മൾ ചുറ്റി വെച്ച പൊറോട്ടകൾ ഫസ്റ്റ് എടുക്കുന്ന സമയത്ത് ഇതുപോലെ കറക്റ്റായിട്ട് വട്ടത്തിൽ പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് നിങ്ങൾക്ക് കൈവെച്ചും ഇതുപോലെ ഒന്ന് വട്ടത്തിൽ പരത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. 2 രീതിയിലും പരത്തിയെടുക്കാം. ഇനി ഇതുപോലെ ഒരു തവ വെച്ച് അതിലേക്ക് ഓയിലും ഗീയും മിക്സ് ചെയ്തതാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇത് കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് പൊറോട്ട ഇട്ട് കൊടുക്കുക. ചെറിയൊരു കളർ ചേഞ്ച് ആകുമ്പോൾ ഇതുപോലെ മറിച്ചിട്ടിട്ട് അതിന് മുകളിലായിട്ട് വീണ്ടും നമ്മുടെ ഓയിൽ മിക്സ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കുക. ഞാനിപ്പോൾ 2 തവ വെച്ചിട്ടാണ് ചുട്ടെടുക്കുന്നത്. ഇത് കുറച്ച് വലുതായിട്ടാണ് പൊറോട്ട ചുട്ടെടുക്കുന്നത്. ചെറിയ പൊറോട്ടയാകുമ്പോൾ ഈ ഒരു തവയിൽ തന്നെ 3 പൊറോട്ടയൊക്കെ ഇട്ടിട്ട് തന്നെ നമുക്ക് ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ചുട്ടെടുക്കുന്നതാണ് കുറച്ചും കൂടെ എളുപ്പം. ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ടുള്ള പൊറോട്ട നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിതുപോലെ 2 തവ വെച്ചിട്ട് അതിനകത്താണ് ചുട്ടെടുക്കുന്നത്. 2-3 തവണയായിട്ട് ചുട്ട സമയത്ത് തന്നെ ഇതുപോലെ അടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ടുള്ള പൊറോട്ട ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ പൊറോട്ടയൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള പൊറോട്ടയാണ്. അപ്പോൾ നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്നതിന് പോലുള്ള പൊറോട്ടയാണ് നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.
പൊറോട്ട ഉണ്ടാക്കിയ ഒരു പാത്രത്തിലിട്ട് അത് നന്നായിട്ട് കവർ ചെയ്ത് അടച്ച് വെക്കാതിരിക്കുക. ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ നല്ല പൊറോട്ടയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിനു വേണ്ടി ഞാനൊരു 3 ഉള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഗോൾഡൻ കളറിൽ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇതിന് ഓയിലാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ചൂടായ ഓയിലിലേക്ക് ഉള്ളിയിട്ട് നന്നായിട്ട് ഗോൾഡൻ കളറാവുന്നവരെ ഫ്രൈ ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് ദമ്മിടാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ ബിരിയാണിയൊക്കെ ചെയ്യുന്ന പോലെ ദമ്മിട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഉള്ളി കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഈ ഓയിലിലേക്ക് തന്നെ നമ്മൾ കാഷ്യൂസും റേസിൻസും കൂടെ ഫ്രൈ ചെയ്തെടുക്കണം. കാഷ്യൂസ് ആദ്യം ഒന്ന് ഇട്ട് ചെറിയൊരു കളർ ചേഞ്ച് ആകുമ്പോഴാണ് റേസിൻസ് ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഒന്നിട്ട് ഫ്രൈ ചെയ്ത് എടുത്തതിന് ശേഷം രണ്ടാമത്തത് ഇട്ട് കൊടുത്താൽ മതി. ഞാനിതുപോലെ ചെറിയൊരു കളർ ചേഞ്ച് ആയതിനു ശേഷം റേസിൻസും കൂടെ ഇട്ടിട്ട് ഒന്നിച്ച് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഇതെല്ലാം കൂടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഞാനൊരു ക്യാരറ്റും കുറച്ച് മല്ലിയും പുതിനയും കൂടെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. നമ്മൾ സാധാരണ ബിരിയാണിക്കെല്ലാം ചെയ്യുന്നത് പോലെ തന്നെ ഇതിപ്പോൾ ഞാനൊരു ചട്ടിയിലാണ് ദമ്മിടാൻ പോകുന്നത്. നിങ്ങളുടെ കയ്യിലൊരു വാഴയെല്ലാം ഉണ്ടെങ്കിൽ സെൻറ്ററിലായിട്ടൊരു വാഴയുടെ ചെറിയൊരു പീസ് വെക്കുന്നത് നന്നായിരിക്കും. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ഇതൊരു വാഴയില ഇല്ലാത്തത് കൊണ്ട് ഒരു പൊറോട്ട തന്നെയാണ് വെച്ചിരിക്കുന്നത്. സെൻറ്ററിലായിട്ട് വെച്ച പൊറോട്ട ചെറുതായിട്ട് കരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഫ്രൈ ചെയ്ത ഉള്ളിയുടെ മിക്സ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചിക്കൻ കൊണ്ടാട്ടം കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കുന്ന നന്നായിരിക്കുക. കുറച്ച് ഗ്രേവിയോട് കൂടെ ആകുമ്പോൾ ഈ പൊറോട്ടയിലേക്ക് പിടിച്ച് നന്നായിട്ട് പൊറോട്ട സോഫ്റ്റായി പോവും. അപ്പോൾ അധികം പൊറോട്ടയിലേക്ക് ഈ ചിക്കൻ്റെ മസാലകൾ പിടിച്ചെടുക്കുമ്പോൾ അത് കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതുകൂടാതെ ഞാനൊരു 3 മുട്ട കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് വീണ്ടും നമ്മൾ ഫ്രൈ ചെയ്ത മിക്സ് കൂടെ ഇട്ട് കൊടുക്കുക. വീണ്ടും അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക ചെയ്യുന്നത്. പൊറോട്ട വെച്ച് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ബിരിയാണിയൊക്കെ ദമ്മിട്ടെടുക്കുന്ന പോലെ തന്നെ ഫ്രൈ ചെയ്ത മിക്സ് ഇട്ട് കൊടുക്കുക. അതിന് മുകളിലായിട്ട് ചിക്കൻ കൊണ്ടാട്ടം ഇട്ട് കൊടുക്കുക. ഇതും ഒരു 2-3 തവണ റിപ്പീറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ പാത്രത്തിൻ്റെ വലുപ്പം അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് കുറച്ച് വലിയൊരു ചട്ടിയാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് 3 ലെയറായിട്ടാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. ആദ്യം ചെയ്ത പോലെ തന്നെ ബാക്കിയുള്ള മുട്ടയുടെ പീസ് കൂടെ വെച്ച് അതിൻ്റെ മുകളിലായിട്ട് ഈ മസാലകളൊക്കെ ചേർത്ത് കൊടുത്ത് ഫ്രൈ ചെയ്ത മിക്സും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇങ്ങനെ തന്നെ നിങ്ങൾ കവർ ചെയ്ത് ദമ്മാക്കി എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യാം. ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു 3 പൊറോട്ട കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. വാഴയില വെച്ച് കെട്ടിയിട്ട് അതുപോലെയും ദമ്മ് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ വാഴയില ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇതുപോലെ ഒരു 3 പൊറോട്ട ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മൾ പൊറോട്ടയ്ക്ക് കുഴച്ചെടുത്ത മൈദ മാവിൽ നിന്ന് കുറച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 2 ബോളും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ റൗണ്ടായിട്ട് ചട്ടിയുടെ സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് ഒരു മൂടി വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് അടക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ എയർ പുറത്ത് പോകാതെ നന്നായിട്ട് ദമ്മായി കിട്ടും. അപ്പോൾ പൊറോട്ടയും മസാലയും ഒക്കെ നന്നായിട്ട് ചൂടുള്ളത് തന്നെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു 10 മിനിറ്റ് നമ്മൾ ദമ്മ് വെക്കുമ്പോഴേക്ക് തന്നെ നമുക്കിത് നന്നായിട്ട് ദമ്മായി കിട്ടും. എല്ലാ സാധനങ്ങളും നന്നായിട്ട് ചൂടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ദമ്മായി കിട്ടിയിട്ടുണ്ട്. മസാല കുറച്ച് മുമ്പ് ഉണ്ടാക്കി വെച്ചുകൊണ്ട് ഒന്നുകൂടെ ഞാൻ ചൂടാക്കിയിട്ടായിരുന്നു ദമ്മിടുമ്പോൾ ഇട്ട് കൊടുത്തിരുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റ് എടുത്തിട്ടില്ല, ഒരു 8 മിനിറ്റോളം ആകുമ്പോഴേക്കും നമുക്കിത് നന്നായിട്ട് ദമ്മായി വന്നിട്ടുണ്ട്. ഇനി ഈ ദമ്മ് നമുക്കൊന്ന് മാറ്റി നോക്കാം. അപ്പോൾ നന്നായിട്ട് ഉള്ളിലൊക്കെ നന്നായിട്ട് എയർ വന്ന് നന്നായിട്ട് ദമ്മായി വന്നിട്ടുണ്ട്. പൊറോട്ടയ്ക്ക് ഒന്നുകൂടെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മൾ ദമ്മ ചെയ്തെടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരു വാഴയില വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം മുകളിലുള്ള 3 പൊറോട്ട ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ടേസ്റ്റി ദം പൊറോട്ട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ഏത് മസാലയും നമുക്കിതിന് വേണ്ടി ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ മസാല തന്നെ വേണമെന്നില്ല. പക്ഷേ ഗ്രേവി കുറച്ച് ഉണ്ടാക്കിയെടുക്കുക. നന്നായിട്ട് ഗ്രേവി ഉണ്ടാകുമ്പോൾ പൊറോട്ട വല്ലാതെ അങ്ങ് സോഫ്റ്റായി പോവും. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു റെസിപ്പി ആയിക്കാണാം. ബൈ.